When recast, the radius of an iron rod is made 1/4. If its volume remains constant, then the length of the new rod. Option A, 1 by 4 times original. Option B, 1 by 16 times of original. Option C, 16 times of original. Option D, 4 times of original. ഓക്കെ അപ്പോൾ ഒരു അയൺ റോഡിൻ്റെ അയൺ റോഡിനെ റീകാസ്റ്റ് ചെയ്യണം. ഓക്കെ, ഉരുക്കിയിട്ട് മറ്റൊരു ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ റീകാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റേഡിയസ് ഒറിജിനൽ ഉണ്ടായിരുന്നതിൻ്റെ 1/4 മാറി. ഓക്കെ, റേഡിയസ് 1/4 ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വോളിയത്തിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ന്യൂ റോഡിൻ്റെ ലെങ്ത് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ റോഡ് എന്ന് പറയുമ്പോൾ അതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ്. സിലിണ്ടറിൻ്റെ വോളിയം എന്താണ്, അത് തന്നെയാണ് ഇതിൻ്റെ വോളിയം വരുന്നത്. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് റോഡ് എന്ന് പറയുന്നത് πr²h, സിലിണ്ടറിൻ്റെ വോളിയമാണ്. അതെന്ന് പറയുന്നത് πr²h ആണ് സിലിണ്ടറിൻ്റെ വോളിയം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കൂ, രണ്ടിൻ്റെയും വോളിയം സെയിം ആണ്. അപ്പോൾ നമുക്ക് πr²h1 πr²h2 എന്നെടുക്കാം. ഓക്കെ, ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ റോഡിൻ്റെ ഹൈറ്റ് ആയിട്ട് വരും, അതായത് സിലിണ്ടറിൻ്റെ ഹൈറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും വോളിയം സെയിം ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ റേഡിയസ് എന്ന് പറയുമ്പോൾ ആർ വൺ എന്ന് പറയുന്നത് ആദ്യത്തെ ഒറിജിനൽ ഉണ്ടായിരുന്നതിൻ്റെ റേഡിയസ് ആണ് ആർ വൺ എന്ന് പറയുന്നത്. എച്ച് വൺ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്. ഓക്കെ, ന്യൂ റോഡിൻ്റെ റേഡിയസ് ആണ് ആർ ടുവും അതുപോലെ അതിൻ്റെ ഹൈറ്റ് ആണ് അല്ലെങ്കിൽ ലെങ്ത് ആണ് എച്ച് ടു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്ത് ചേഞ്ച് ആണ് വന്നത്, അതായത് ഇതിനെ റീകാസ്റ്റ് ചെയ്ത് മറ്റൊരു ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ ഒറിജിനൽ ഉണ്ടായിരുന്നത് ആർ വൺ ആണ്, അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് എങ്ങനെയായിരുന്നു, അതിൻ്റെ 1/4 ആണ്. ഓക്കെ, അപ്പോൾ ആർ ടു എന്ന് പറയുന്നത് ആർ വണ്ണിൻ്റെ 1/4 പാർട്ടാണ്. ഓക്കെ, നാലിൽ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വോളിയം ചേഞ്ച് ഇല്ല എങ്കിൽ അതിൻ്റെ ഹൈറ്റ് എന്ത് വരും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം, രണ്ട് ഭാഗത്തും കോമൺ ആയിട്ടുള്ള പൈ പൈ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി ആർ വൺ സ്ക്വയർ ഇൻറ്റു എച്ച് വൺ ഈക്വൽ ടു ആർ ടുവിന് പോലെ നമുക്ക് ആർ വൺ ബൈ ഫോർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ആർ വൺ ബൈ ഫോർ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ടു. ആർ വൺ സ്ക്വയർ എച്ച് വൺ ഈക്വൽ ടു, ഇവിടെ നോക്കൂ, ആർ വൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോർ സ്ക്വയർ, ഫോർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 വരും, ഇൻറ്റു എച്ച് ടു. കോമൺ ആയിട്ടുള്ള എച്ച് വണ്, സോറി, ആർ വൺ സ്ക്വയർ, ആർ വൺ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നോക്കൂ, ഒറിജിനൽ ന്യൂ റോഡിൻ്റെ ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂ റോഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ടു ആണ് കേട്ടോ. അപ്പോൾ എച്ച് ടു എന്ന് പറയുന്നത് എച്ച് ടു എന്ന് പറയുന്നത് എന്തുവരും, 16 ഇൻറ്റു എച്ച് വൺ ആണ്. ഓക്കെ, എച്ച് വൺ എന്ന് പറയുന്നത് ഒറിജിനൽ റോഡിൻ്റെ ലെങ്ത് ആണ് എച്ച് വൺ എന്ന് പറയുന്നത്. അതിൻ്റെ 16 മടങ്ങാണ് പുതിയ, സോറി, ഒറിജിനലിൻ്റെ, ഒറിജിനൽ എന്ന് പറയുന്നത് എന്താണ്, എച്ച് വൺ ആണ്. ഓക്കെ, ആ എച്ച് വണ്ണിൻ്റെ 16 മടങ്ങാണ് ന്യൂ റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത് 16 ആണ്. ഓക്കെ, ഓപ്ഷൻ സി വരും. ക്ലിയർ ആണല്ലോ. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടും. ഇക്വേഷൻ എന്ന് പറയുന്നത് πr²h ആണ്. ഓക്കെ, അതിൽ ആർ വൺ എന്ന് പറയുന്നത് എത്ര മടങ്ങായി മാറിയിട്ടുണ്ട്, 1/4 മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, പൈ ഇൻറ്റു റേഡിയസ് 1/4, അപ്പോൾ ആർ ബൈ ഫോർ ഹോൾ സ്കോർ വരും ഇൻറ്റു എച്ച്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒറിജിനലിൻ്റെ. അപ്പോൾ ഇതിനോട് തുല്യമാവണമെങ്കിൽ നോക്കൂ, ഫോർ സ്കോർ എത്രയാണ് നോക്കൂ, പൈ ഇൻറ്റു ആർ സ്ക്വയർ ബൈ ഫോർ ഇൻറ്റു എച്ച് ആണ്. ഈ ഫോർ, സോറി, ഫോർ സ്കോർ 16 വരും, 16 ആർ സ്ക്വയർ ബൈ 16 ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ ഇവിടെ ഈ ഇതുപോലെ, ഇത് ഒറിജിനലിൻ്റെ ഇതുപോലെ വോളിയം കിട്ടണമെങ്കിൽ ഒരു 16 കൂടി വരണം. ഓക്കെ, അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര മടങ്ങ് ആവണം, 16 മടങ്ങ് ആവണം. ഓക്കെ, അങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് നമ്പർ ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ടു 180 ടു മേക്ക് ഇറ്റ് പെർഫെക്റ്റ് സ്ക്വയർ? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 6. ഓക്കെ, അപ്പോൾ 180 കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 180 × 3. ഓക്കെ, 180 × 3 ചെയ്യുമ്പോൾ 540 ആണ്. 540 എന്നുള്ളത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ ബി ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 180 × 4. ഓക്കെ, 180 × 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 720 ആണ് വരുന്നത്. 720 പെർഫെക്റ്റ് സ്കോർ അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ സിയിൽ 5 ആണ്. അപ്പോൾ ഈ 180 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
പെർഫെക്റ്റ് സ്കോർ ആണ്. അപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പെർഫെക്റ്റ് സ്കോർ ആയിട്ട് മാറുന്നത്. 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് കാണാതെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക, പല സ്ഥലങ്ങളിൽ നമുക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ 540 കണ്ടപ്പോൾ അതൊരു പെർഫെക്റ്റ് സ്കോർ അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റിയത്, അതുപോലെ 720 ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയത് എങ്ങനെയാണ്, അത് നമ്മൾ ആ ടേബിൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ സോറി സ്ക്വയറിൻ്റെ ടേബിൾ പഠിച്ചു വയ്ക്കുക, അതുപോലെ ക്യൂബുകൾ ഒരു 15 വരെയുള്ളതും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എ സ്ക്വയർ ബോക്സ് ഹാവിംഗ് ബേസ് ഏരിയ 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ, വാട്ട് ഈസ് ദി സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി ലാർജസ്റ്റ് കോൺ ദാറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻസൈഡ് ദി ബോക്സ്? ഓപ്ഷൻ എ 15 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 12 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 13 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 10 സെൻറ്റിമീറ്റർ. ഓക്കെ, ഒരു സ്ക്വയർ ബോക്സ് അതിൻ്റെ ബേസ് ഏരിയ തന്നിട്ടുണ്ട്, 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്, പിന്നെ അതിൻ്റെ ഹൈറ്റ് 12 സെൻറ്റിമീറ്ററും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബോക്സിനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് ചരിവ് ഉയരമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം. ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്, ഇതെന്ന് പറയുന്നൊരു കോണിൻ്റെ ഫിഗറാണ്. കോണിൻ്റെ ഇത് റേഡിയസ് ആണ്, അതുപോലെ ഇതാണ് കോണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ചരിവ് ഉയരം ഇതാണ് വരുന്നത്. ഓക്കെ, അതിൽ ഹൈറ്റ് തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ, അപ്പോൾ ഈ സൈഡ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ റേഡിയസും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് ഈസി ആയിട്ട് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബേസ് വരുന്നത് ഇങ്ങനെയാണ്, ഒരു സ്ക്വയർ ബോക്സ് ആണ്, അതിൻ്റെ ഏരിയ 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, സ്ക്വയറിൻ്റെ ഏരിയ എ സ്ക്വയർ ആണ്, എ സ്ക്വയർ എന്ന് പറയുന്നതാണ് 100 സെൻറ്റിമീറ്റർ സ്ക്വയർ. എ സ്ക്വയർ 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ എ എന്ന് പറയുന്നത് റൂട്ട് 100 ആണ് വരുന്നത്, റൂട്ട് 100 എന്ന് പറയുമ്പോൾ 10 സെൻറ്റിമീറ്റർ വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈഡ് നോക്കൂ, 10 സെൻറ്റിമീറ്റർ ആണ് ഓരോ സൈഡും വരുന്നത്. 10 സെൻറ്റിമീറ്റർ ആണ് സൈഡെങ്കിൽ ഇതിൻ്റെ റേഡിയസ് നോക്കൂ, എന്താ വരിക, റേഡിയസ് എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയാണ്, 5 സെൻറ്റിമീറ്റർ വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോണിൻ്റെ റേഡിയസ് ആണ് 5 സെൻറ്റിമീറ്റർ. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് സ്ലാൻഡ് ഹൈറ്റ് ആയിരുന്നു. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് കിട്ടാനായിട്ട് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. എൽ ഈക്വൾ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. ഓക്കെ, എച്ചിൻ്റെ വാല്യൂ 12 ആണ്, അപ്പോൾ 12 സ്ക്വയർ പ്ലസ് റേഡിയസ് 5 ആണ്, 5 സ്ക്വയർ. 12 സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണ്, 5 സ്ക്വയർ 25 ആണ്. 144 25 കൂടി ആഡ് ചെയ്യുമ്പോൾ 169 കിട്ടും. റൂട്ട് 169 എന്ന് പറഞ്ഞ് എത്രയാണ്, 13 ആണ്. ഓക്കെ, 169 എന്ന് പറഞ്ഞാൽ 13 ആണ്. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞു, 13. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. വാക്കിംഗ് 3/4 ഓഫ് ഹിസ് യൂഷ്വൽ സ്പീഡ് എ പേഴ്സൺ ഈസ് ലേറ്റ് ബൈ 10 മിനിറ്റ് ടു ഹിസ് ഓഫീസ്, വാട്ട് ഈസ് ദി യൂഷ്വൽ ടൈം ടു കവർ ദി ഡിസ്റ്റൻസ്? ഓപ്ഷൻ എ 30 മിനിറ്റ്, ഓപ്ഷൻ ബി 35 മിനിറ്റ്സ്, ഓപ്ഷൻ സി 40 മിനിറ്റ്സ്, ഓപ്ഷൻ ഡി 20 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ സാധാരണ സ്പീഡിൻ്റെ 3/4 സ്പീഡിൽ യാത്ര ചെയ്തപ്പോൾ 10 മിനിറ്റ് ലേറ്റ് ആയി. ഓക്കെ, ഓഫീസിലെത്താനായിട്ട് 10 മിനിറ്റ് വൈകി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സാധാരണ സമയം, അതായത് സാധാരണ ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് അദ്ദേഹം എത്ര ടൈം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നോക്കൂ, യൂഷ്വൽ സ്പീഡ് ന്യൂ സ്പീഡ്, ഓക്കെ, യൂഷ്വൽ സ്പീഡ് 4 ന്യൂ സ്പീഡ് 3 ആണെന്ന് എടുക്കുക. ഓക്കെ, റേഷ്യോ എടുക്കുന്ന സമയത്ത് 4:3 ആണ് വരുന്നത്. കാരണം ഫോർ എക്സാമ്പിൾ യൂഷ്വൽ സ്പീഡ് 4 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 3/4, 3/4 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, ന്യൂ സ്പീഡ് 3 ആണ് വരുന്നത്. ഓക്കെ, 4 കിലോമീറ്റർ പെർ അവറിൽ യാത്ര ചെയ്യുന്നതിന് പകരം 3 കിലോമീറ്റർ പെർ അവറിൽ യാത്ര ചെയ്യുന്നു, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് സ്പീഡിൻ്റെ റേഷ്യോ വരുന്നത്. ഓക്കെ, ഈ 3/4 തന്നെയാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അത് യൂഷ്വൽ സ്പീഡ് 4 ഏതെങ്കിലും ഒരു നമ്പർ എടുക്കാം. ഓക്കെ, അപ്പോൾ 4 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 3/4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 3 ആണ് കിട്ടുക. ഓക്കെ, ഇനി ഏത് നമ്പർ എടുത്താലും റേഷ്യോ എടുക്കുന്ന സമയത്ത് ഈ 4/3 തന്നെയാണ് കിട്ടുന്നത്, സ്പീഡിൻ്റെ റേഷ്യോ. സ്പീഡും ടൈമും എങ്ങനെയാണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ അല്ലേ, ആയതുകൊണ്ട് തന്നെ ടൈമിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണ് വരിക. ഓക്കെ, സ്പീഡ് കൂടുന്ന സമയത്ത് ടൈം അവിടെ കുറയുകയാണ് ചെയ്യുന്നത്, അതുപോലെ ടൈം കൂടുമ്പോൾ സ്പീഡ് കുറയും, ഇതാണ് റേഷ്യോ വരുന്നത്. ഓക്കെ, ഇനി ടൈം തമ്മിലുള്ള വ്യത്യാസം അല്ലേ 10 മിനിറ്റ് എന്ന് പറയുന്നത്. സാധാരണ എടുക്കുന്ന, ഇപ്പോൾ ഇവിടെ നോക്കൂ, യൂഷ്വൽ ടൈമാണ് എന്ത് വരുന്നത്, 3 എന്ന് പറയുന്നത്. ഓക്കെ, 4 എന്ന് പറയുന്നത് ന്യൂ ടൈം. ഓക്കെ, ഇപ്പോൾ എടുത്ത സമയം 4. ഓക്കെ, 3 മിനിറ്റ് എടുത്താൽ ഇവിടെ 4 മിനിറ്റ് എടുക്കും എന്നാണ് ഇതിനർത്ഥം.
ഇവിടെ നോക്കൂ, 10 മിനിറ്റ് ലേറ്റ് ആയി ഓഫീസിലെത്താൻ എന്നാണ് പറയുന്നത്. അതിനർത്ഥം ഈ രണ്ട് ടൈമിൻ്റെ വ്യത്യാസമല്ലേ 10 മിനിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 യൂണിറ്റും 4 യൂണിറ്റും ആണ് ടൈമെങ്കിൽ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ 1 യൂണിറ്റ് ആണ് 10 മിനിറ്റ്. ഓക്കെ, 1 യൂണിറ്റ് ആണ് 10 മിനിറ്റ്. ഇനി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യൂഷ്വൽ ടൈം ടു കവർ ദി സെയിം ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് എടുക്കുന്ന സാധാരണ ടൈം എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നോക്കൂ, ടൈം എത്രയാണ്? ടൈം 3 യൂണിറ്റ് അല്ലേ. യൂഷ്വൽ ടൈം എന്ന് പറയുന്നത് 3 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് 10 ആണെങ്കിൽ 3 യൂണിറ്റ് എന്ന് പറയുന്നത് 3 × 10 വരും. 3 × 10 എന്ന് പറയുന്നത് 30 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, 30 മിനിറ്റ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ സാധാരണ ഗതിയിലും അതുപോലെ പുതിയതും അതിൻ്റെ സ്പീഡ് തമ്മിലുള്ള റേഷ്യോ 4:3 ആണ്. അങ്ങനെയാണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണ് വരുന്നത്. അതിൽ 1 യൂണിറ്റ് ആണ് 10, കാരണം ആ ടൈമിൻ്റെ ഡിഫറൻസ് ആണ് 10 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1 യൂണിറ്റ് ആണ് 10 മിനിറ്റ്. അപ്പോൾ യൂഷ്വൽ ടൈം എന്ന് പറയുന്നത് 3 യൂണിറ്റ് ആണ്. 3 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 30 മിനിറ്റ് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇഫ് 1/2 + x ഡിവൈഡഡ് ബൈ 1 - 1/2 x ഈക്വൽ ടു 1, ദൻ ദി വാല്യൂ ഓഫ് എക്സ്. ഓപ്ഷൻ എ 1/2, ഓപ്ഷൻ ബി 1/5, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 1/3. ഓക്കെ, നോക്കൂ, 1/2 + x ഡിവൈഡഡ് ബൈ 1 - 1/2 x ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള ഈ ടേമിനെ നമുക്ക് റൈറ്റ് സൈഡ് കൊണ്ടുപോകാം. അപ്പോൾ 1/2 + x ഈക്വൽ ടു 1 × 1 - 1/2 x 1 - 1/2 x തന്നെ വരും. ഓക്കെ, ഇത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാനായിട്ട് എക്സിൻ്റെ ടേംസ് ഒരു ഭാഗത്ത് കൊണ്ടുപോവുക, ബാക്കി കോൺസ്റ്റൻറ്റ് ടേം മറുഭാഗത്തേക്ക് വരാം. -1/2 x ഇങ്ങോട്ട് വന്നു, അപ്പോൾ എക്സ് പ്ലസ് 1/2 x ആയി മാറി. -1/2 x ലെഫ്റ്റ് സൈഡ് വന്നപ്പോൾ +1/2 x ആയി. ദാറ്റ് ഇസ് ഈക്വൽ ടു 1. ഈ 1/2 റൈറ്റ് സൈഡ് വന്നപ്പോൾ -1/2. എക്സ് പ്ലസ് 1/2 x എന്ന് പറയുന്നത് എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എക്സ് ഇൻറ്റു 2 x വരും, പ്ലസ് 1 x ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഇസ് ഈക്വൽ ടു 1-ൽ നിന്ന് ഹാഫ് പോയാൽ ഹാഫ് വരും, 1/2 വരും. ഇപ്പോൾ രണ്ട് സൈഡും 2 കോമൺ ആണ്, അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. നോക്കൂ, 2x + 1x ഈക്വൽ ടു 1 ആണ്. അതായത് 2x + 1x എന്ന് പറയുമ്പോൾ 3x, 3x ആണ് 1. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 1/3 വരും. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 1/3 ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സെർട്ടൻ എമൗണ്ട് ഓഫ് മണി ഗെറ്റ്സ് ഡബിൾഡ് ഇൻ 10 ഇയേഴ്സ് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്. വാട്ട് ഈസ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? ഓപ്ഷൻ എ 5%, ഓപ്ഷൻ ബി 7%, ഓപ്ഷൻ സി 9%, ഓപ്ഷൻ ഡി 10%. ഓക്കെ, ഒരു നിശ്ചിത തുക 10 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു, സാധാരണ പലിശയിലാണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇരട്ടിയാവുന്ന കേസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്താൻ R = 100 / തന്നിട്ടുള്ള നമ്പർ ഓഫ് ഇയേഴ്സ് കാണണം. ഇനി അഥവാ വർഷമാണ് ചോദിച്ചതെങ്കിൽ, അതായത് ഡബിൾ ആവാനുള്ള ഇയർ ആണ് ചോദിച്ചതെങ്കിൽ N = 100 / റേറ്റ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഡബിൾഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ട്രിപ്പിൾഡ് എന്നാണ് പറയുന്നതെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ, ട്രിപ്പിൾഡ് എന്ന് പറയുന്നതാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ 200 / N ആണ് വരിക. ഓക്കെ, മണി ഗെറ്റ് ട്രിപ്പിൾഡ് അഥവാ 3 times എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, 4 times എന്ന് പറയുമ്പോൾ 4 times എന്നാണ് പറയുന്നതെങ്കിൽ 200 പകരം 300 കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഡബിൾഡ് എന്ന് പറയുമ്പോൾ 100 കൊടുക്കുന്നു, ട്രിപ്പിൾഡ് എന്ന് പറഞ്ഞാൽ 200, 4 times എന്ന് പറഞ്ഞാൽ 300 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ആൻസർ വരുന്നത് നോക്കാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 100 / N ആണ്. അപ്പോൾ 100 / N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. എത്ര വർഷമാണ്? 10 വർഷമാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 10 കൊടുക്കുന്നു. 100 / 10 ആൻസർ 10 ആണ് കിട്ടുക, 10%. ഓക്കെ, അപ്പോൾ 10% പലിശ നിരക്കിലാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് നിക്ഷേപിച്ച തുക 10 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഈ സ്ക്വയർ ഫീൽഡ് ഓഫ് 2 square kilometers ഈസ് ടു ബി ഡിവൈഡഡ് ഇൻ ടു 2 equal parts ബൈ ഫെൻസ് വിച്ച് പാസസ് ത്രൂ ഇറ്റ്സ് ഡയഗണൽ. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി ഫെൻസ്? ഓപ്ഷൻ എ 4 kilometers, ഓപ്ഷൻ ബി 5 kilometers, ഓപ്ഷൻ സി 2 kilometers, ഓപ്ഷൻ ഡി 3 kilometers. ഒരു സ്ക്വയർ ഫീൽഡിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്, 2 square kilometers ആണ്. ഓക്കെ, 2 kilometers square ആണ് ഏരിയ. അതിനെ 2 equal parts ആക്കി ഡിവൈഡ് ചെയ്യുന്നു.
ഡിവൈഡ് ചെയ്യുന്നത് ഒരു വേലി കെട്ടിയിട്ടാണ്. ഓക്കെ, ബൈ ഫെൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേലി കെട്ടിയിട്ട് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ ഡയഗണലിലൂടെയാണ് കേട്ടോ പാസ് ചെയ്യുന്നത്. അത് പാസ് ചെയ്യുന്നത് ആ ഒരു ഫെൻസ് പാസ് ചെയ്യുന്നത് ഡയഗണലിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫെൻസിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, 2 കിലോമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ആ ഒരു സ്ക്വയർ ഫീൽഡിൻ്റെ ഡയഗണലിലാണ് കാണേണ്ടത്. ഓക്കെ, അതാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം, സ്ക്വയർ ഫീൽഡിൻ്റെ, ഓക്കെ ഇതാണ് സ്ക്വയർ ഫീൽഡ്, അതിൻ്റെ ഡയഗണലാണ് നമുക്ക് കാണേണ്ടത്. ഏരിയ തന്നിട്ടുണ്ട് 2 സ്ക്വയർ കിലോമീറ്റർ ആണ്, അതായത് 2 കിലോമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. സ്ക്വയറിൻ്റെ ഏരിയ കണ്ടെത്താൻ 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് എ സ്ക്വയറും അടുത്തത് ഡി സ്ക്വയർ ബൈ 2. എ എന്ന് പറയുന്നത് വശമാണ്, ഡി എന്ന് പറയുന്നത് ഡയഗണലാണ്. ഡയഗണൽ തന്നിട്ട് ഏരിയ കണ്ടെത്താനാണ് ഡി സ്ക്വയർ ബൈ 2. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വശമല്ല, പകരം ഡയഗണലാണ്. അതുകൊണ്ട് തന്നെ ഡി സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 2 എന്നെടുക്കാം. ഓക്കെ, ഡി സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 2 എന്നെടുക്കുന്നു. ഡി സ്ക്വയർ ബൈ 2 2 ആണെങ്കിൽ ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 × 2 4 വരും. ഓക്കെ, ഡി സ്ക്വയർ 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡി ഡയഗണൽ എന്ന് പറയുന്നത് റൂട്ട് 4 ആണ്. റൂട്ട് 4 എന്ന് പറയുമ്പോൾ 2 കിട്ടും. ഓക്കെ, അപ്പോൾ 2 കിലോമീറ്റർ ആണ് ഡയഗണൽ വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. 2 കിലോമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ഒരു സ്ക്വയർ ഫീൽഡിൻ്റെ ഡയഗണലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡയഗണൽ കണ്ടെത്താൻ എ സ്ക്വയറും ഡി സ്ക്വയർ ബൈ 2 ഡയഗണൽ കാണാനുള്ള ഇക്വേഷനാണ്. പക്ഷെ നമുക്കിവിടെ ആവശ്യം ഡയഗണലാണ്, അതുകൊണ്ടാണ് ഡി സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 2 എടുക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഡി എന്ന് പറയുന്നത് 2 കിലോമീറ്റർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. എക്സ് മൈനസ് 1/x ഈക്വൽ ടു എ, ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 1/x² ഈക്വൽ ടു ഓപ്ഷൻ എ സ്ക്വയർ ബൈ 2, ഓപ്ഷൻ ബി എ സ്ക്വയർ മൈനസ് 2, ഓപ്ഷൻ സി എ സ്ക്വയർ പ്ലസ് 1, ഓപ്ഷൻ ഡി എ സ്ക്വയർ മൈനസ് 1. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് 1/x എ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ 2 സൈഡും സ്ക്വയർ ചെയ്യാം. ഈ തന്നിട്ടുള്ള ഇക്വേഷനെ സ്ക്വയർ ചെയ്യാം. അപ്പോൾ എക്സ് മൈനസ് 1/x² എന്ന് വരും. റൈറ്റ് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ. നോക്കൂ, എക്സ് മൈനസ് 1/x² ഈക്വൾ ടു എ സ്ക്വയർ. നമുക്ക് എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ആണ്, പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/x² ആണ്, മൈനസ് 2ab എന്ന് പറയുമ്പോൾ 2 × a പകരം എക്സ്, ബിക്ക് പകരം 1/x ആണ്, ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് 1/x² ഇവിടെയുള്ള എക്സ് എക്സ് ക്യാൻസൽ ആയി പോയാൽ മൈനസ് 2 വരും, ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1/x² മൈനസ് 2 ഈക്വൽ ടു എ സ്ക്വയർ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² എന്ന് പറയുന്നത് ഈ മൈനസ് 2 റൈറ്റ് സൈഡ് പോകുമ്പോൾ പ്ലസ് 2 ആകും. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2 ആകും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ കാണാനായിട്ട് ചോദിച്ചിട്ടുള്ളതും എക്സ് സ്ക്വയർ പ്ലസ് 1/x² ആണ്. അത് നമുക്ക് എ സ്ക്വയർ പ്ലസ് 2 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക. എക്സ് മൈനസ് 1/x ഈക്വൽ ടു എ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് 2 ആണ് വരിക. ഇനി ക്വസ്റ്റ്യൻ മറ്റൊരു തരത്തിൽ ചോദിക്കാം. അതായത് എക്സ് പ്ലസ് 1/x, എക്സ് പ്ലസ് 1/x ഈക്വൽ ടു എ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് 2 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വയ്ക്കുക. കൂടുതലും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഓൾജിബ്ര എന്ന ഭാഗത്തു നിന്ന് വരുന്നതാണ്.